ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതിനു ശേഷം ഒന്നാം തരം ജോലി പന്തളം മുളമ്പുഴ സ്വദേശിനി ഗൗരി പാർവതിക്ക് ലഭിച്ചിരുന്നു. പക്ഷെ തൻ്റെ വഴി ആ ജോലിയല്ലെന്ന് ഏറെ താമസിയാതെ ഗൗരി പാർവതി തിരിച്ചറിഞ്ഞു. തൻ്റെ വഴി ചുവർ ചിത്രകലയാണെന്ന് മനസ്സിലാക്കിയ ഗൗരി പാർവതി കിട്ടിയ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ ചുവർ ചിത്രകാരിയായി മാറി. നൂറനാട് ചിത്രമാലയിൽ വത്സല ടീച്ചറെ പരിചയപ്പെട്ടതാണ് ഗൗരി പാർവതിക്ക് വഴിത്തിരിവായി മാറിയത്. വത്സല ടീച്ചറിൽ നിന്നാണ് ഗൗരി പാർവതി ചുവർ ചിത്രകലയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. ഗുരുവായൂരിൽ സ്വസ്തിക് മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ വർക്ക്ഷോപ്പിലും ഗൗരി പാർവതി പങ്കെടുത്തു. രണ്ട് ക്ഷേത്രങ്ങളിൽ ഇതിനോടകം ഈ കലാകാരി ചുവർ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞിട്ട് ചെറിയൊരു ജോലി ഞാൻ ചെയ്തിരുന്നു. ജോലിക്ക് കയറി ജോലിയോടൊപ്പം തന്നെ ഞാൻ വരയും ഉണ്ടായിരുന്നു. അന്നൊന്നും മ്യൂറല് എന്താ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനൊന്നുമില്ല. ഞാനൊരു ഒരു ടൈം പാസ് പോലെയൊക്കെ ആയിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത്. എങ്കിൽ ജോലിയോടൊപ്പം തന്നെ ഞാൻ ഒരാൾ വഴി എനിക്ക് മ്യൂറലിനെ പറ്റി അറിയാൻ സാധിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ മ്യൂറലിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് നല്ലൊരു കാര്യമാണ് അത്, ഇതൊരു ദൈവിക കലയാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്നിപ്പോൾ ഗൗരി പാർവതിയുടെ ചുവർ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിദേശത്ത് നിന്ന് പോലും ചുവർ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരെത്തുന്നു. ബിടെക് അല്ല പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ചുവടുവെച്ചത്. ഇതൊരു പ്രൊഫഷൻ ആക്കണം എന്ന് ഉറച്ച് തീരുമാനിച്ചത് പിന്നീടാണ്. ഞാൻ വരയ്ക്കുന്നത് ക്യാൻവാസിലാണ്. അപ്പോൾ ക്യാൻവാസിൽ ആദ്യം ആവശ്യക്കാർക്ക് ഏത് പെയിൻറ്റിംഗ് ആണെന്ന് ചോദിക്കും. അവരിപ്പോൾ പറയും ഏതെങ്കിലും ഒരു തീം പറയും, കൃഷ്ണലീല, അനന്തശയനം, ഇങ്ങനെ ഓരോരോ തീംസ് അവർ തന്നെ പറയും. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ ആദ്യം ക്യാൻവാസിൽ സ്കെച്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവരുദ്ദേശിച്ച പെയിൻറ്റിംഗ് ആണോ, അവർക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നത്. നിലവിൽ അക്രിലിക് പെയിൻ്റ് ആണ് ചുവർ ചിത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തമായ നിറങ്ങൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലാകാരി. നർത്തകി, ശ്രീബുദ്ധൻ, സരസ്വതി, ഗുരുവായൂരപ്പൻ, അനന്തശയനം എന്നീ ചിത്രങ്ങൾ ഇതിനോടകം ഗൗരി പാർവതി വരച്ചു കഴിഞ്ഞു. കുടുംബാംഗങ്ങളും നല്ല പിന്തുണയാണ് ഈ കലാകാരിക്ക് നൽകുന്നത്. ഇതിപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ വർക്കൊക്കെ ഉണ്ട്. വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പം കുറച്ച് പെയിൻറ്റിങ് ചെയ്ത് ഒരു എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതാണ് എനിക്ക് രണ്ട് ക്ഷേത്രങ്ങൾ വരയ്ക്കാൻ പറ്റിയത്. ഞാൻ അനിൽകുമാർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്, ഇതുപോലെ പശ്ചിമേശ്വര അമ്പലത്തിൽ വരച്ചപ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് സാറിനെ പരിചയപ്പെട്ടു. സാർ ഇങ്ങനെ ബ്രഷ് എടുത്ത് തരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ബ്രഷ് എടുത്ത് തന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് അമ്പലത്തിൽ വരയ്ക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ചുവർ ചിത്രകലയിൽ ഒരാഗ്രഹം ഈ കലാകാരിക്കുണ്ട്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നിന്നും ചുവർ ചിത്രകലയിൽ കൂടുതൽ അറിവ് നേടണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗൗരി പാർവതി. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.